പി സി ജോസ് എച്ച് ആർ എ എന്ന ചാനലും ഐ ഒ ടി വി എന്ന ചാനലും ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. രാഷ്ട്രത്തിൽ ഇതം പ്രഥമമായി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ബോധവൽക്കരണം തരുന്ന ഒരു ചാനലാണിത്. ഈ ചാനൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള ഭരണഘടനാപരമായ ഒരു ബോധവൽക്കരണം നടത്തുന്ന ഒരു ചാനലാണിത്. ഈ ചാനൽ തുടങ്ങിയിട്ട് അധിക നാളായില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഇത് അടുക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. വളരെയധികം ജനങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങളിന്നിവിടെ പറയാൻ പോകുന്നത് രാഷ്ട്രത്തിൻ്റെ പൊതുജന സേവർ ഭരണഘടന 375-ാം വകുപ്പ് ആയിട്ടുള്ള പൊതുജന സേവകർ അവരുടെ ജോലി എന്താണ്, അവരേതുതരം ജോലിയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും താഴത്തെ അവസ്ഥയിലുള്ള ലെജിസ്ലേറ്റീവ് വിഭാഗം മിനിസ്റ്റീരിയൽ ലെജിസ്ലേറ്റീവ് വിഭാഗം ചെയ്യേണ്ട ജോലി എന്താണെന്നാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾക്കറിയാം ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം അധികാരത്തിൽ കയറുന്നത്. ഭരണഘടനയ്ക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഒരു സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടവരിൽ പ്രധാന ഭാഗം ഭരണഘടനയുടെ 375-ാം വകുപ്പ് പ്രകാരം ജുഡീഷ്യറി, കോടതികൾ, രണ്ടാമത് എക്സിക്യൂട്ടീവ്സ്, മൂന്നാമത് മാത്രമാണ് മിനിസ്റ്റീരിയൽ വിഭാഗം. ഈ മിനിസ്റ്റീരിയൽ വിഭാഗം എന്താണ് ചെയ്യേണ്ട ജോലി? നമ്മൾ 75 വർഷമായി ഇവരെ പല പ്രാവശ്യം വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുന്നുണ്ട്. ഇവർ ചെയ്യേണ്ട ജോലി എന്താണെന്നോ അല്ലെങ്കിൽ ഇവരെന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നതെന്നോ നമ്മൾ ഇതുവരെയും നമ്മൾക്ക് അറിയാനും പാടില്ല. അങ്ങനൊരു ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ യജമാനന്മാരാണ്, ജനങ്ങൾ യജമാനന്മാരാണ്. യജമാനന്മാരായ ജനങ്ങൾക്ക് വേണ്ടി ഭരണഘടനയുടെ ലക്ഷ്യം സാധൂകരിച്ച് ജനങ്ങളെ സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പൊതുജന സേവകർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. അതിൽ താൽക്കാലിക ജീവനക്കാരാണ് ഏറ്റവും താഴത്തെ വിഭാഗമായ ലെജിസ്ലേറ്റീവ് വിഭാഗം. ഇവരുടെ ജോലി നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണ സഭകളിലേക്കാണ് നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്നത്. ഇവർ നിയമം നിർമ്മിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഭരണഘടന എന്ന് പറയുന്നത് ഒരു യന്ത്രമാണ്, നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ളൊരു യന്ത്രമാണ്. ആ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിടുന്നവരുടെ ജോലി. ഉദാഹരണത്തിന് ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഭരണഘടനയുടെ ലക്ഷ്യത്തിലേക്ക് ഉതകുന്ന നിയമങ്ങൾ നിർമ്മിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി നിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ പ്രകാരം നിയമനിർമ്മാണം നടത്തുക, അതുമാത്രം ചെയ്താൽ മതി, അല്ലാതെ ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇവർ ആ നിയമം അത് ചെയ്യുന്നതിന് പകരം ഇവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇവർ തിരഞ്ഞെടുപ്പിന് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പൗരൻ ചോദിക്കുന്നുണ്ടോ, നിങ്ങൾ കഴിഞ്ഞ ടേമിലിരുന്നപ്പോൾ നിങ്ങളുടെ പാർട്ടി ഭരണഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് നിയമം നിർമ്മിച്ചു, അല്ലെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾ എന്ത് നിയമങ്ങളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഏതെങ്കിലും ഒരു പൗരൻ്റെ നാക്കിൽ നിന്ന് വരുന്നുണ്ടോ, വായിൽ നിന്ന് വരുന്നുണ്ടോ? വരില്ല. അതാണ് പൊതുജനം മരക്കഴുതകളെന്ന് പറയുന്നത്. മരക്കഥകളും മരക്കഴുതകളും മന്ദബുദ്ധികളും ഇഡിയറ്റ്സും രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളുടെ തടവറയിലായ അടിമകളുമാണെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് കട്ടു പറയാൻ കാരണം അതാണ്. ഇവർ ചെയ്യേണ്ട ജോലിയെക്കുറിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ ഉയർത്തേണ്ടത്. നിങ്ങൾ നാളിതുവരെ എന്ത് നിയമങ്ങൾ ഭരണഘടന ലക്ഷ്യം സാധ്യമാക്കാൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അത്തരമൊരു ചോദ്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. ഒരു വ്യക്തിയും ചോദിച്ചതായിട്ട് നമ്മൾക്കറിയില്ല, അല്ലെങ്കിൽ അവർ പറയുന്നുമില്ല. അവർ ഇലക്ഷനെ സമീപിക്കുമ്പോൾ അവർ പറയേണ്ടത് ഞങ്ങൾ ഇന്ന ഇന്ന നിയമങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, ഇനി ഇന്ന ഇന്ന നിയമങ്ങൾ ഞങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണെന്നാണ് അവർ പറയേണ്ടത്. അതിന് അവർ പറയുന്നത് പാലം പണിത്, ഫ്ലൈ ഓവർ പണിത്, മറ്റത് പണിത്, അതെല്ലാം ഇവരുടെ ജോലിയല്ല, അതെല്ലാം എക്സിക്യൂട്ടീവ്സിൻ്റെ ജോലിയാണ്. ഇവരുടെ മേലെയുള്ള എക്സിക്യൂട്ടീവ്സും ജുഡീഷ്യറിയും സ്ഥിരം ജോലിക്കാരാണ്. ഇവിടെ നിയമം നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അത് നടപ്പിൽ വരുത്തുക, ആ ഉദ്ദേശം എക്സിക്യൂട്ടീവാണ് ചെയ്യേണ്ടത്.
എക്സിക്യൂട്ടീവ് ചെയ്തില്ല, എക്സിക്യൂട്ടീവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലാതെ ലെജിസ്ലേറ്റീവ് വിഭാഗത്തിനോടല്ല ചോദിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾക്കെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കോടികൾ മുടക്കി ഈ ഇലക്ഷനെ ഫേസ് ചെയ്ത് അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിവരുടെ മുകളിലുള്ള എക്സിക്യൂട്ടീവ്സിനെയും ജുഡീഷ്യറിയെയും കയ്യിലെടുത്ത് രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നാളിതുവരെ നിർമ്മിച്ചിട്ടുള്ളത് മുഴുവൻ ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളാണ്. അത്തരം നിയമങ്ങളെല്ലാം ഭരണഘടനയുടെ 13-ാം വകുപ്പ് പ്രകാരം ഓട്ടോമാറ്റിക്കായിട്ട് റദ്ദായി പോകേണ്ടതാണ്. ഇവരീ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് വിഭാഗത്തിനെല്ലാം കയ്യിലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് യൂണിയനുകളുണ്ടാക്കി ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ യൂണിയൻ കളിച്ച് ഭരണഘടനാപരമായിട്ട് പ്രവർത്തിപ്പിക്കാതെ പൊതുജനസേവകരെ കൊണ്ട് ഭരണഘടനാ വിരുദ്ധ പ്രക്രിയകൾ ചെയ്യിപ്പിച്ച് സമ്പത്ത് കൊള്ളയടിച്ച് സ്വിസ് ബാങ്കിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും നമ്മൾക്ക് വേണ്ടി കടമെടുക്കുന്നു, നമ്മളുടെ പേര് പറഞ്ഞ് കടമെടുക്കുന്നു, നമ്മൾ വീണ്ടും വീണ്ടും കടക്കാരാകുന്നു. ഇവരുടെ സമ്പത്ത് അനുദിനം സ്വിസ് ബാങ്കുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണതയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് ഇതുവരെയും ചോദിക്കാനറിയില്ലേ ഇവരുടെ ജോലി എന്താണ്, ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് ഇവരെന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ആ ജോലി ഇവർ ചെയ്തിട്ടുണ്ടോ, 75 വർഷമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കയറാൻ പോകുന്നവർ ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ ചോദിക്കേണ്ടത്. അങ്ങനൊരു ചോദ്യം നമ്മുടെ ഏതെങ്കിലും ഒരു പൗരൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ചുമ്മാ രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ അടിമകളായിട്ട് തുടർന്നുകൊണ്ട് സിന്ദാബാദും വിളിച്ച് നടന്ന് അവരെന്ത് ചെയ്താലും അവരെ സിന്ദാബാദും വിളിച്ച് അവരെ ന്യായീകരിച്ച് എന്തെങ്കിലും തരുന്ന നക്കാപ്പിച്ച വായിൽ തോണ്ടി തിന്ന് അതുകൊണ്ട് നശിച്ച ഈ സമൂഹമല്ലേ ഈ രാജ്യത്തെ ഈ ലെവലിലെത്തിച്ചത്? ഇന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും പട്ടിണി കിടക്കേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, ആത്മഹത്യ ചെയ്യേണ്ടോ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? ഇവിടെ സാമ്പത്തികത്തിൻ്റെ അതിപ്രസരമാണ്. ഈ സാമ്പത്തികം ഇവർ മുഴുവൻ കട്ടെടുത്തുകൊണ്ട് ഈ സ്വിസ് ബാങ്കുകൾ ഇട്ടിട്ട് വീണ്ടും വീണ്ടും കടമെടുക്കുമ്പോൾ അത് ചോദിക്കാനോ അതിന് നിയമപരമായി പ്രതികരിക്കാനോ നമ്മൾക്കറിയില്ല എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ അവസ്ഥയാണ്. ഈ ജനങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. അവർക്ക് അക്കുന്നുണ്ടെങ്കിൽ, കൊള്ള നടത്തുന്നുണ്ടെങ്കിൽ അതിന് ജനങ്ങളാണ് ഉത്തരവാദികൾ. കാരണം ഇത്രയും നല്ലൊരു ഭരണഘടന ഈ ലോകത്തിലേക്ക്, ഏറ്റവും നല്ലൊരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടനാപരമായി ഭരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിവില്ലാത്ത തെരുവ് തെണ്ടികളായി മാറി പൊതുജനങ്ങൾ. 5 വർഷം കൂടുന്തോറും വോട്ട് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട വെറും മരപ്പാവകൾ, മരക്കഴുതകൾ ആ വോട്ടിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യാനല്ലാതെ തങ്ങളുടെ അവകാശമെന്തെന്നോ തങ്ങൾക്ക് ഏത് രീതിയിലെല്ലാം പ്രതികരിക്കാൻ കഴിയുണ്ടെന്നോ അറിവില്ലാത്ത ഇത്തരം മരക്കഴുതകളാണ് ഈ രാജ്യത്തിൻ്റെ തീരാശാപം. ഇവർ ഈ രാജ്യത്ത് വരുത്തി വച്ചിരിക്കുന്ന ഈ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞിട്ടും മനഃപൂർവ്വം കാണിക്കുന്നു. എന്തായാലും തന്നെയും അത് വരുത്തി വയ്ക്കുന്നത് ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു തലമുറ അടുത്ത തലമുറ പോലും രക്ഷപ്പെടാത്ത രീതിയിൽ ആയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എത്ര തന്നെ ധനം കുന്നുകൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥാവിശേഷത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിയമമോ നിയമസ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഭരണഘടനയോ ഭരണഘടനാ സ്ഥാപനങ്ങളോ സംരക്ഷിക്കപ്പെടുന്നില്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. യജമാനന്മാരായ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാനും അറിയില്ല. ഇത് വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഭരണഘടന സ്കൂൾ സിലബസിൽ ചേർത്ത് പഠിപ്പിക്കുക. ഭരണഘടനാ ലക്ഷ്യവും സാധൂകരിക്കാനുള്ള ഭരണഘടനാ മാർഗങ്ങളും സ്കൂൾ സിലബസിൽ ചേർത്ത് എത്രയും വേഗം പഠിപ്പിക്കാം. പൊതുജനസേവകർ ജോലിയിൽ കയറുന്നതിന് മുമ്പ് ഭരണഘടനാ ലക്ഷ്യത്തെക്കുറിച്ചും സാധൂകരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും അറിവുള്ളവരെ മാത്രമേ പൊതുജനസേവകരായി നമ്മൾ നിയമിക്കാവൂ. പ്രത്യേകിച്ച് മിനിസ്ട്രിയിൽ വിഭാഗം അവർ ഇലക്ഷന് നിൽക്കുമ്പോഴത്തേക്കും ഭരണഘടനാ ലക്ഷ്യത്തെക്കുറിച്ച് അത് സാധൂകരിക്കാനുള്ള ഭരണഘടനാ മാർഗങ്ങളെക്കുറിച്ച് അറിവുള്ളവരെ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ ഈ ആ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കാവൂ. അല്ലാതെ ഏതെങ്കിലും ഊച്ചാളികളെ കയറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ച് രാജ്യം അരാജകത്വത്തിലേക്കും പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നൊരു രീതിയിൽ കൊണ്ടുപോകുന്നതിനാണോ നമ്മൾ ശമ്പളം കൊടുത്ത് ഈ വിഭാഗങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ മിനിസ്ട്രിയിൽ വിഭാഗം കൃത്യമായി നിയമം നിർമ്മിച്ചാൽ മാത്രം മതി, ഭരണഘടനാ ലക്ഷ്യത്തിന് വേണ്ടി നിയമം നിർമ്മിച്ചാൽ മതി. ഇതുവരെ ആയിട്ടെങ്കിലും അങ്ങനെ ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭരണഘടനാ ലക്ഷ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? എല്ലാം ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളാണ്. അതിന് കൂട്ടു നിൽക്കുന്ന കോടതികൾ, കോടതികൾ പറയാൻ ഞങ്ങളെ നിയമപരമായി ചോദ്യം ചെയ്യാൻ പാടില്ല. അവരാണ് ഈ കൊള്ള സംഘങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത്. അവരാണ്, അവരും അവരോടുകൂടി നിൽക്കുന്ന വക്കീലന്മാരും ചേർന്നാണ് ഈ കൊള്ള സംഘങ്ങളെ വളർത്തുന്നത്. അവർക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ യാതൊരു അർഹതയുമില്ല. രാജ്യത്തിൻ്റെ ഭരണഘടന 75 വർഷമായി നടപ്പിലായിട്ടും നിയമപരമായ സാധ്യത ഉണ്ടായിട്ട് പോലും അതിൻ്റെ രീതിയിൽ അതിനെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനോ ജനങ്ങൾക്ക് പ്രയോജനകരമായി തീർക്കാനോ ഉള്ള നിയമ നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ അവസ്ഥ. അപ്പോൾ ആ അവസ്ഥ മാറിയേ പറ്റൂ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഭരണഘടനാപരമായൊരു ബോധവൽക്കരണം നടത്തുക.
ഞങ്ങളുടെ ചാനൽ പി സി ജോസ് എച്ച് ആർ ഐ, ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഐ ഒ ടി വി, ഇത് രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭരണഘടനാ ബോധവൽക്കരണം ഞങ്ങൾ ഇതിലൂടെ തരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.